കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു സ്നാക്കായിട്ട് എത്തിയിരിക്കുകയാണ്. ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന സ്നാക്കാണെന്ന് ചെയ്യണത്. അതിനായിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലമാവിലാണ് ഇത് ഈ സ്നാക്ക് ചെയ്യണത്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് സോഫ്റ്റ് ആയത് കാരണം ബാറ്ററിൽ മുക്കി പൊരിക്കുമ്പോഴേക്കും പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനായിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി നമുക്ക് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അത് ഓരോരുത്തർ ഇഷ്ടംമാതിരി ചെയ്യേ. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത് അവരവരുടെ ഇഷ്ടം പോലെ. എരിവ് അധികം വേണ്ടവർക്ക് ജാസ്തി ചേർക്കാം. ഇപ്പൊ നമ്മൾ ചേർത്തത് 1/2 ടീസ്പൂൺ കായം പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണം. അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൽ കുറച്ചൊരു ഉപ്പുരസം ഉണ്ടാവും അല്ലേ. അപ്പം അത് കാരണം ജാസ്തിയായി പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കാം. ഒറിഗാനോ കയ്യിലൊന്ന് ഞരടിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായി കുനുകുന അരിഞ്ഞ് ചേർത്താലും മതി. ഇനി അതും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. അപ്പം എല്ലാം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കലക്കിയെടുക്കാം. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, വല്ലാതെ ലൂസായി പോവും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ബാറ്റർ നമുക്ക് 2 ടൈപ്പായിട്ടും ചെയ്യാം. അതായത് തിക്കായിട്ടും ബാറ്റർ റെഡിയാക്കാം, ലൂസായിട്ടും ചെയ്യാം. രണ്ടായാലും പ്രോബ്ലം ഇല്ല. ബാറ്റർ തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കായ ബജിയുടെ ഒക്കെ മാതിരി കുറച്ച് മാവിന്റെ ഭാഗം കൂടി കഴിക്കാനായിട്ട് കിട്ടും. അതായത് ബ്രെഡിന്റെ പുറത്ത് നല്ലൊരു കവറായിട്ട് കിട്ടും. നേരെ മറിച്ച് ലൂസായിട്ടാകുമ്പോൾ അങ്ങനെ എക്സ്ട്രാ കടിക്കാൻ ഉണ്ടാവില്ല. ആ ബ്രെഡിനെ ഒന്നിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ ലൂസായിട്ടാണ് ചെയ്യണത്. അങ്ങനെ ചെയ്താലും ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിവിടെ ലൂസായിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ടും തയ്യാറാക്കാമെന്നുള്ളതാണ്. രണ്ടായാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ രണ്ടു തരത്തിലും ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ കൂടുതലും ഇഷ്ടമായത് അങ്ങനെ ലൂസ് ബാറ്ററിലാണ്. അതുകൊണ്ട് ഞാൻ ലൂസായിട്ട് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് നന്നായിട്ട് ചതച്ച് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് മാഷ് ചെയ്തിടാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. 4-5 വെളുത്തുള്ളി മതിയാവും. അത്രയ്ക്കല്ലേ നമ്മൾ മാവ് തയ്യാറാക്കിയിട്ടുള്ളൂ. അപ്പം ഒരു 4-5 വെളുത്തുള്ളി മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് സെറ്റായി വരാൻ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. പിന്നെ ആ കടലമാവിൻ്റെ കുത്തല് മാറണമല്ലോ, അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ശരിയാക്കിയെടുക്കാം. അതിൻ്റെ ബോർഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം പൊതുവേ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തൊരു ഭാഗമാണ് ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളറുള്ള ബോർഡർ അല്ലേ. അപ്പം നമുക്ക് ആദ്യം തന്നെ അത് മുറിച്ച് മാറ്റാം. ഇനി ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ 4 സൈഡും മുറിച്ചെടുത്തു. ഇനി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കിങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്താൽ ശരിക്കും കായ ബജിയുടെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് മുറിക്കുന്നത്. ചെറിയ പീസ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് എല്ലാ സ്ലൈസും എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രെഡ് സോഫ്റ്റ് ബ്രെഡായിരിക്കും നമ്മൾ വാങ്ങിക്കൊണ്ടിരുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ബ്രെഡ് നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ചെയ്യുമ്പോൾ ആ ബ്രെഡ് നമുക്കൊന്ന് ഹാർഡാകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതായത് ഒരു 2 ദിവസം പുറത്ത് വെച്ചാൽ മതി. 2 ദിവസം വെക്കുമ്പോഴേക്കും തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് മാറി കുറച്ചൊന്ന് ഹാർഡായി വരും. അപ്പോൾ അങ്ങനെയുള്ള ബ്രെഡ് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു നോക്കി വറുത്തെടുക്കാം. അപ്പം ഈ സ്പൂണിൻ്റെ ആവശ്യമില്ല ഇനിയിവിടെ. അപ്പം അതൊന്നാണ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓരോ പീസും ബ്രെഡായിട്ടെടുത്ത് ഈ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കാം.
എണ്ണ ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ലെവലിലെ കത്താവൂ, പെട്ടെന്ന് ഫ്രൈ ആവും ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ തിക്കായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് വേവാണുള്ളതൊന്നും ഇല്ലല്ലോ, ഇതിൽ ബ്രെഡല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ക്രിസ്പി ആവും, ബ്രൗൺ കളറും ആവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഇപ്പം എത്ര പെട്ടെന്ന് നാലഞ്ചിനും ഇട്ടപ്പോഴേക്കന്നെ അത് ബ്രൗൺ കളറായി തുടങ്ങി. പിന്നെ ബാറ്ററിൽ മുക്കുമ്പോഴും ശ്രദ്ധിക്കണം, അധികം നേരം അതിൽ മുക്കി പിടിക്കരുത്, അതിൽ കുതിർന്ന് ചാടിപ്പോവും. കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പലർക്കും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, നമ്മൾ ചായയിലോ പാലിലോ ഒക്കെ ബിസ്ക്കറ്റ് മുക്കിയിട്ട് അതിൽ കുതിർന്ന് വീഴുന്നത്. അന്ന് അതൊക്കെ നമുക്കൊരു രസമാണ് അല്ലേ. ഇന്നും പല കുട്ടികളും ചെയ്യണൊരു കാര്യമാണ്, ബിസ്ക്കറ്റും ചായയും വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ ബിസ്ക്കറ്റും പാലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ കുറച്ച് നേരം മുക്കി പിടിക്കുക. അപ്പം അതിൽ കുതിർന്ന് വീഴുന്ന കാണാനൊരു രസം, എന്നിട്ട് അതൊന്ന് കലക്കി കുടിക്കുക അല്ലേ. അപ്പം ആ പരുവത്തിലായിരിക്കും ബ്രെഡ് നമ്മൾ ഈ ബാറ്ററിൽ അധികം നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ കുതിർന്ന് ചേരും. അതുകൊണ്ട് പെട്ടെന്ന് മുക്കി വറുത്ത് കോരണം. ഞാൻ ഇത്രയും ഇതായിട്ട് പറയണമെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സ്നാക്സൊക്കെ ചെയ്ത് നോക്കണുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. വളരെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുന്നതാണ്. അധികം നേരം അതിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരണം. ആ ഒരു ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വറുത്ത് കോരാം. നമുക്ക് ഒരു സ്റ്റൗവിൽ ചായ ആകുമ്പോഴേക്കും ഒരു സ്റ്റൗവിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള സ്നാക്കാണിത്. അത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്ന സ്നാക്സാണ്. ബ്രെഡ് കൊണ്ടൊക്കെ നമുക്ക് പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം, ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്, അധികം സമയമൊന്നും വേണ്ടി വരില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. കാരണം ആ എരിവും പുളിയും എരിവും ഉപ്പുരസവും പിന്നെ ബ്രെഡിൻ്റെ ഒരു മധുരവും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നിപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ ശേഷം കുട്ടികൾ വീട്ടിൽ തന്നെ അല്ലേ, പുറത്തൊന്നും കളിക്കാൻ പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയമല്ലേ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം അല്ലേ. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയതായാലും ഓൺലൈൻ ക്ലാസ്സാണ് പലർക്കും തുടങ്ങിയിരിക്കുന്നത്, അപ്പോഴും വീട്ടിൽ തന്നെയാണ് കുട്ടികളിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി ചെയ്ത് കൊടുക്കാം, അപ്പോൾ അവർക്ക് അതൊരു സന്തോഷമായിരിക്കും. കൂടുതലും നമ്മൾ പുറത്തുനിന്ന് സ്നാക്സ് വാങ്ങി കൊടുക്കണേ, കാരണം നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അതല്ലേ ഏറെ നല്ലത്. നമുക്ക് പലതരം പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു അവസരമാണ്, കുട്ടികൾക്ക് പലതരം ടേസ്റ്റും പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതിന് നമുക്ക് ബ്രെഡ് കൊണ്ടുള്ള ബജിന്നോ അല്ലെങ്കിൽ ബ്രെഡ് മുക്കി പൊരിച്ചതെന്നോ എന്ത് വേണമെങ്കിലും പേരിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. ഓരോ സ്നാക്സിനും നമ്മുടെ ഇഷ്ടമുള്ള പേരിടാം അല്ലേ. ഇത് ആ ബജിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ആയ കാരണം നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ബജി എന്ന് വേണമെങ്കിൽ പറയാം, എന്തായാലും വേണ്ടില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ്, അത് ഞാൻ ഉറപ്പു തരാം. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്ത് പോരാം. ഉണ്ടല്ലേ നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡി ആയില്ലേ, സ്നാക്ക് ഇവിടെ റെഡി ആയില്ലേ. അപ്പൊ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റണം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.